പ്രസിദ്ധമായ ഒരു ചൊല്ലുണ്ട്, വിജയത്തിന് ഒരുപാട് രക്ഷാർത്ഥാക്കളുണ്ട്, പരാജയം അനാഥനാണ് എന്ന്. കഴിഞ്ഞ ദിവസം കർഷകരെ ദ്രോഹിക്കാനും കോർപ്പറേറ്റുകളെ പ്രോത്സാഹിപ്പിക്കാനുമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കാർഷിക നിയമങ്ങൾ പിൻവലിക്കാൻ പ്രധാനമന്ത്രി തീരുമാനമെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ഇത്. തങ്ങളുടെ പ്രക്ഷോഭം കൊണ്ടാണ്, തങ്ങളുടെ കഠിനാധ്വാനം കൊണ്ടാണ് പ്രധാനമന്ത്രി ഇതിൽ നിന്ന് പിന്മാറിയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിൽ വളരെ പ്രധാനപ്പെട്ടത് ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് തന്നെയാണ്. ഇതിൻ്റെ എല്ലാം വിജയത്തിന് പിന്നിൽ തങ്ങളാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രസിദ്ധമായ കഥാപാത്രം എട്ടുകാലി മമ്മൂഞ്ഞുണ്ട്, അദ്ദേഹത്തിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് കോൺഗ്രസ്സുകാർ ഇതിലെല്ലാം അവകാശവാദം ഉന്നയിക്കുന്നത്. ഇന്ന് കോൺഗ്രസ് കിസാൻ വിജയ് ദിവസായി ആചരിക്കുകയും ചെയ്യുകയാണ്. രാജ്യമെമ്പാടും ഇക്കാര്യത്തിൽ വിവിധ ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം മെഴുകുതിരി കത്തിച്ച് ഈ പ്രക്ഷോഭത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിക്കാനും മരിച്ച കർഷകരുടെ വീടുകൾ സന്ദർശിക്കാനും കോൺഗ്രസ് നേതൃത്വം ആഹ്വാനവും ചെയ്തിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ്സുകാർ ഇതിലെന്ത് സംഭാവനയാണ് വഹിച്ചത് എന്ന് നമ്മളൊന്ന് അല്പം പിന്തിരി നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒരു വർഷം നീണ്ടുനിന്ന ഈ സമരത്തിൽ എത്ര കോൺഗ്രസ് നേതാക്കളാണ് സജീവമായി പങ്കെടുത്തത്. ആദ്യം പഞ്ചാബിലും ഹരിയാനയിലുമായി ആരംഭിച്ച ഈ സമരം പിന്നീട് ഡൽഹിയിലേക്ക് എത്തുകയും അവിടെ അതിശക്തമായ പ്രക്ഷോഭം തുടരുകയും ചെയ്ത സാഹചര്യത്തിൽ അന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പ്രതികരിച്ച് പങ്കെടുത്തത് ഇടതുപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ കീഴിലുള്ള കർഷക സംഘടനകൾ മാത്രമാണ്. കേരളത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഈ സമരത്തിൽ സജീവമായി പങ്കെടുത്തതായി നമുക്ക് പറയാൻ സാധിക്കുമോ? അന്ന് ഈ സമരത്തിൽ കേരളത്തിൽ നിന്ന് പങ്കെടുത്ത പ്രധാനപ്പെട്ടവരിൽ CPM നേതാക്കളായ KK രാഗേഷും PP കൃഷ്ണപ്രസാദും ഉൾപ്പെടെയുള്ളവർ വളരെ സജീവമായി തന്നെ സമരത്തിൽ പങ്കെടുത്തിരുന്നു. KK രാഗേഷ് അന്ന് രാജ്യസഭാ അംഗവുമായിരുന്നു. അന്ന് ഈ സമരത്തിൽ പങ്കെടുത്ത ഇവരെല്ലാം അപമാനിക്കാനും ഇവരെ താഴ്ത്തിക്കെട്ടാനുമാണ് ഇവിടുത്തെ കോൺഗ്രസും BJP നേതാക്കളും എല്ലാവരും തന്നെ ശ്രമിച്ചത്. പക്ഷേ ഇപ്പോൾ സമരം വിജയിച്ച് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഞങ്ങളാണ് എന്നുള്ള എട്ടുകാലി മമ്മൂഞ്ഞ് സ്റ്റൈൽ അവകാശവാദവുമായിട്ടാണ് ഇവർ രംഗത്ത് എത്തിയിരിക്കുന്നത്. എന്തായാലും രാജ്യത്ത് ഏത് സമരം നടന്നാലും ഒരിക്കലും അതിൻ്റെ മുൻനിരയിൽ കാണാത്ത ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. പക്ഷേ അടുത്ത വർഷം നടക്കുന്ന ഉത്തർപ്രദേശിലെയും പഞ്ചാബിലെയും എല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇവരും ഇതിൽ തങ്ങളുടെ വിജയമാണ് എന്ന് അവകാശപ്പെടാനുള്ള കാരണം. രാജ്യത്തെ ജനങ്ങൾ പൊട്ടന്മാരല്ല എന്ന് ഇനിയെങ്കിലും അവർ മനസ്സിലാക്കണം. പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഈ ആളുകളെ കളിയാക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ആളുകളെ മണ്ടന്മാരാക്കുന്ന രീതിയിലുള്ള ഈ പ്രകടനങ്ങളൊന്നും ഇന്നത്തെ കാലത്ത് വില പോകില്ല എന്നുള്ള സത്യം കോൺഗ്രസ് നേതൃത്വം ഇനിയെങ്കിലും മനസ്സിലാക്കണം. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ആ സമരം നടക്കുന്നതിൻ്റെ ഏഴരത്ത് അടുപ്പിക്കരുതെന്നാണ് അന്നത്തെ കർഷക സമര നേതാക്കൾ തങ്ങളുടെ അണികളോട് ആവശ്യപ്പെട്ടിരുന്നത്. കാരണം അവർക്കറിയാം ഇവർ വരുന്നത് മുതലെടുക്കാൻ വേണ്ടി മാത്രമാണ് എന്നാണ്. കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിൽ നടന്ന കർഷക പ്രക്ഷോഭം പോലും അതിശക്തമായ അടിച്ചമർത്തുകയായിരുന്നു അവിടുത്തെ അശോക് ഗെഹ്ലോട്ട് സർക്കാർ ചെയ്തത്. പക്ഷെ അതൊന്നും തന്നെ ഇവർ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധി സമര ഉത്തർപ്രദേശിലെത്തി ലഖംപൂരിലെ കർഷകർ കൂട്ടക്കൊല ചെയ്യപ്പെട്ട സ്ഥലത്തെത്തി അവിടെ കുറച്ച് ഷോ കാണിച്ചെങ്കിലും അതൊന്നും തന്നെ വില പോകില്ല എന്ന് മനസ്സിലായാണ് പെട്ടെന്ന് തിരിച്ചത്. കാരണം പ്രിയങ്ക ഗാന്ധി എന്തെങ്കിലും സജീവമായി ഒരു പ്രസ്ഥാനവുമായി അല്ലെങ്കിൽ ഒരു സമരവുമായി മുന്നിട്ടെത്തിയാൽ ആ അടുത്ത ദിവസങ്ങളിൽ തന്നെ അവരുടെ ഭർത്താവായ റോബർട്ട് വാദ്രയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് അല്ലെങ്കിൽ ED ഭാഗത്തു നിന്ന് ഒരു കത്തിൽ ഒരു സന്ദേശം ലഭിക്കും. വരുന്ന തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ഡൽഹിയിലെ ED ഓഫീസിൽ ഹാജരാകണം. അതോടുകൂടി എല്ലാം മടക്കിക്കെട്ടി പ്രിയങ്ക അതുവഴി എസ്കേപ്പ് ആവുകയാണ് സാധാരണ പതിവ്. ഇത്തവണയും അത് തന്നെയാണ് സംഭവിച്ചത്. നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ അടുത്ത ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാത്രം ലക്ഷ്യമിട്ട് ഈ നാടകമെല്ലാം നടത്തിയിട്ട് രാഹുൽ ഗാന്ധി കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയതിനു ശേഷം കടലിൽ ചാടി നീന്തി കാണിച്ചതുപോലെയുള്ള ഇത്തരം അഭ്യാസങ്ങളൊന്നും ഇന്നത്തെ കാലത്ത് വില പോവില്ല എന്നുള്ളത് കോൺഗ്രസ് നേതാക്കൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. ഇതിൻ്റെ അവകാശവാദവുമായി വന്നാൽ ജനങ്ങൾ ഇവരെ ആട്ടി ഓടിക്കും എന്നും ഇവർ മനസ്സിലാക്കുന്നില്ല. ഒരുപക്ഷെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ അല്ലെങ്കിൽ ഏറ്റവും കഠിനമായ ഒരു സമരത്തിലൂടെയാണ് കർഷകർ കടന്നുപോയത്. കൊടും തണുപ്പിലും വേനലിലും മഞ്ഞിൽ എല്ലാ മഴയിലും എല്ലാം തന്നെ ഇവർ അചഞ്ചലരായി നിന്ന് അവർ സമരം ചെയ്യുകയായിരുന്നു. പോലീസിൻ്റെ സകല സംവിധാനങ്ങളെ ഉപയോഗിച്ച് അവരെ ക്രൂരമായി അടിച്ചമർത്താൻ ശ്രമിച്ചു, അവരെ ആക്രമിച്ചു, അവരെ മർദ്ദിച്ച് അവശരാക്കി. എന്നിട്ടൊന്നും അവർ പിന്നോട്ട് പോയില്ല. അവരുടെ പേരിൽ നിരന്തരം അപവാദങ്ങൾ പറഞ്ഞ് വരത്തി BJPയും മറ്റു പല അവരുടെ അനുയായികളും. ഇത് തീവ്രവാദ സംഘടനയായിട്ടവർക്ക് ബന്ധം, കർഷകർക്ക് ബന്ധമുണ്ട്, അതല്ലെങ്കിൽ പിന്നെ രാജ്യസ്നേഹമില്ലാത്തവരാണ് തുടങ്ങി ധാരാളം ആരോപണങ്ങൾ ഇവർക്ക് പേരിലെല്ലാം ഉന്നയിച്ചിരുന്നു. പക്ഷേ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് എന്ത് വന്നാലും വിജയം നേടി അടങ്ങൂ എന്ന ശക്തമായ ഒരു ധാരണയോടുകൂടി നടത്തിയ
കർഷകരുടെയും അവരെ അനുകൂലിച്ച അപൂർവം രാഷ്ട്രീയ പാർട്ടികളുടെയും മാത്രം വിജയമാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഒടുവിൽ മുട്ടുമടക്കി രാജ്യത്തോട് തന്നെ മാപ്പ് പറഞ്ഞ് ഇന്ന് കരിനിയമങ്ങൾ തങ്ങളുടെ പ്രിയങ്കരരായ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം ഒരുക്കിയ ഇത്തരം കരിനിയമങ്ങൾ പിൻവലിക്കാൻ അവർ തയ്യാറായത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും തെരഞ്ഞെടുപ്പ് അടുത്ത സ്ഥിതിക്ക് ഇത്തരം എട്ടുകാലി മമ്മൂഞ്ഞുമാർ ഇനിയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവകാശവാദങ്ങളുമായി എത്താൻ സാധ്യതയുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ ബോധവാന്മാരാണ്. 1977 തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസ്സുകാർ ഒന്ന് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. ഒപ്പം BJP.